ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് വെച്ച് നമ്മൾ മുൻകൈ മൂന്ന് പ്രാവശ്യം കഴുകി ഇനി മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അതിന് പ്രത്യേകം നിയത്ത് വെക്കേണ്ടതില്ല. നമ്മൾ വുദുവിന്റെ തുടക്കത്തിൽ നിയത്ത് വെച്ചു, ആ നിയത്ത് നമ്മുടെ നിയത്തിനെ അസാധുവാക്കുന്ന ചിന്തകൾ വരാതിരുന്നാൽ മതി. ആ നിയത്ത് മനസ്സിൽ നിലനിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നു. മിസ്വാക്ക് ചെയ്യൽ വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്സിവാക്കു മുതഹ്ഹറത്തുൽ ഫമി, മിസ്വാക്ക് ചെയ്യൽ വായയെ ശുദ്ധീകരിക്കും. മർദാത്തുല്ലി റബ്ബി, അത് അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യൽ നമ്മുടെ വായയെ ശുദ്ധിയാക്കും. വായ എന്ന് പറയുന്ന ഈ വായ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അതെപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ആ വൃത്തി ആവശ്യമാണ്. അതെന്തിനാ വൃത്തി? അങ്ങനെ വൃത്തി കാരണം നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിൽ ചൊല്ലാൻ അധികാറുകളുണ്ട്, ദിക്കറുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഖുർആൻ പാരായണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധമായ കലാമും പരിശുദ്ധമായ ദിക്കറുകളും നമ്മൾ ഉരുവിടുമ്പോൾ നമ്മുടെ വായ വൃത്തിയുള്ളതായിരിക്കണം. നിസ്കരിക്കുമ്പോൾ നമ്മൾ അഭിസംബോധനം ചെയ്യുന്നത് ഏറ്റവും പരിശുദ്ധവാനായ അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിനോട്, പരിശുദ്ധവാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധവാനായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഏത് കർമ്മവും നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യുന്നതിന് ഒരുപാട് മഹത്വമുണ്ട്. ഒരാൾ മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം, മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പം അതിൻ്റെ മഹത്വം എത്രമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൗലാ അശ്ഖ അലാ ഉമ്മത്തി ലാ അമർത്തുഹും ബിസ്വാക്ക്, ഞാൻ എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല എങ്കിൽ ലാ അമർത്തുഹും ബിസ്വാക്ക്, എന്റെ കൊല്ലു വുളുവിൽ എല്ലാ വുളുവിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അത് നിർബന്ധമാകും, നിർബന്ധമായാൽ നമുക്കതൊരു പ്രയാസമാകുമോ എന്ന് ഭയന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, അപ്പം മിസ്വാക്ക് ചെയ്യല്, അത് മിസ്വാക്ക് ചെയ്യുമ്പോൾ വലതുവശത്തു നിന്ന് തുടങ്ങുക, മേൽഭാഗത്തു നിന്നാകുക, ഇങ്ങനെ ചില സുന്നത്തുകളൊക്കെ ഉണ്ട്. ആ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നു. അടുത്തത് ഇസ്തിൻഷാഖും മദുമദത്തും, വായിൽ വെള്ളം കൊപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക, സുന്നത്തായ കർമ്മമാണ്. ഇത് സുന്നത്തായ കർമ്മമാണ്. ഇവിടെ നമ്മൾ മിസ്വാക്ക് ചെയ്തു, നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കി, വായിൽ വെള്ളം കൊപ്പിളിച്ച്, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റി, അങ്ങനെ നമ്മൾ പരിപൂർണമായും ആ വായയുടെ ശുദ്ധീകരണം പൂർണാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. വുദൂഇൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെള്ളം പരിപൂർണമായും ശുദ്ധിയുള്ള വെള്ളമാണ്. ശുദ്ധിയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ തഹൂറായ വെള്ളം, അത് വുദൂഇന് നിർബന്ധമാണ്. അതിൻ്റെ ഒരു പരിശോധന കൂടിയാണ് ഈ വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടും. ഞാൻ വുദൂഇന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിൻ്റെ രുചിക്ക് വല്ല വ്യത്യാസമുണ്ടോ? സാധാരണഗതിയിൽ വെള്ളം എന്ന് പറയാൻ പറ്റുന്ന തഹൂറായ വെള്ളം, ആ തഹൂറാവുക എന്നതിൻ്റെ പരിധിയെ ലംഘിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ വെള്ളത്തിന് വല്ല രുചി വ്യത്യാസവും വന്നിട്ടുണ്ടോ? അതിൻ്റെ വാസനക്ക് വല്ല വ്യത്യാസവും വന്നിട്ടുണ്ടോ? അതിൻ്റെ ഒരു പരിശോധന കൂടിയാണ് യഥാർത്ഥത്തിൽ. കാരണം ഇനി നടക്കാൻ പോകുന്ന എന്താ, ഫർളായ അവയവത്തിലേക്ക് പ്രവേശിക്കാൻ പോവാം. ഇതുവരെ കൈ കഴുകി മിസ്വാക്ക് ചെയ്തൊക്കെ സുന്നത്താ, വായൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് അത് സുന്നത്താണ്. അത് ചെയ്യലോടുകൂടി ഈ വെള്ളം എനിക്ക് വുദൂഇന് പറ്റിയ വെള്ളമാണോ എന്നതിൻ്റെ ഒരു പരിശോധന കൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ വായ വൃത്തിയാക്കി. ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വുദൂഇ, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, അത് അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മൂക്ക്. ഹൃദയത്തിലേക്ക് തുറക്കപ്പെട്ടൊരു കവാടമാണ് നമ്മുടെ മൂക്ക്. ആ മൂക്കിൽ ശ്വാസത്തിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആരോഗ്യശാസ്ത്രം പറയുന്നു, അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് തന്നെ വുദൂ അവിടെ മനുഷ്യനെ ആരോഗ്യമുള്ളവനാക്കി മാറ്റുകയാണ്. കാരണം എന്താ,
നമ്മുടെ തലച്ചോറിലെ നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തചംക്രമണത്തിൽ പോലും നമ്മുടെ മൂക്കിന് പങ്കുണ്ട്. ആ പ്രവർത്തനം ത്വരിതഗതിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം അത് കൃത്യമായ അളവിൽ നടന്നിരിക്കണം. അതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾ നമ്മുടെ മൂക്കിൽ ശേഷിച്ചു നിൽക്കാൻ പാടില്ല. അപ്പൊ വുദു എടുക്കുന്ന ആള് അവന്റെ മൂക്ക് വൃത്തിയാക്കുന്നു, വായ വൃത്തിയാക്കുന്നു. എത്രത്തോളം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നോമ്പുകാരല്ലാത്ത ആളുകൾ മതുമതത്തും ഇസ്തിൻഷാക്കിലും അങ്ങേയറ്റം ഒലപത്ത് വരുത്തണം, അങ്ങേയറ്റം ചെയ്യൽ സുന്നത്താണ്. അണ്ടോ, വായിൽ വെള്ളം കുപ്പിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലും അങ്ങേയറ്റം മികപ്പിക്കൽ സുന്നത്താണ്. അവിടെ അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ നമ്മുടെ അണ്ണാക്ക് വരെ ചെറുനാക്ക് വരെ അങ്ങേയറ്റം മികപ്പിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ മൂക്കിലാകുമ്പോൾ നമ്മുടെ ശ്ലേഷ്മ ചർമ്മം വരെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലും ഒലപത്ത് മികപ്പിക്കൽ സുന്നത്താണ്. നോമ്പുകാരന് പാടില്ല, കാരണം അത് നോമ്പ് മുറിയുന്ന അതിർത്തിയാണ്. അവിടേക്ക് വെള്ളെത്തിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പൊ നോമ്പുകാരനത് പാടില്ല. നോമ്പുകാരല്ലാത്തവർക്ക് ഇത് രണ്ടിനെയും മികപ്പിക്കൽ സുന്നത്താണ് എന്ന് പരാമർശിച്ചതിൽ തന്നെ ആ സുന്നത്തായ കർമ്മം അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ആ നിയ്യത്തിലൂടെ നമുക്കതിൻ്റെ ആത്മീയമായ അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ വുദൂഇൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ കൈ കഴുകി, വായ വൃത്തിയാക്കി, മൂക്ക് വൃത്തിയാക്കി, എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇനിയാണ് വുദൂഇൻ്റെ നിർബന്ധമായ നിയ്യത്തും നിർബന്ധമായ കർമ്മത്തിൻ്റെ തുടക്കവും. മുഖം കഴുകുക എന്നുള്ളത് വുദൂഇൻ്റെ ഫർളാണ്. നേരത്തെ നമ്മൾ നിയ്യത്ത് വെച്ചത് സുന്നത്തിന് വേണ്ടിയുള്ള നിയ്യത്താണ്, വുദൂഇലെ പൂർണ്ണമായ സുന്നത്തുകൾക്ക് വേണ്ടി. ഇനി വുദു സ്വഹീയാകണമെങ്കിൽ മുഖം കഴുകുമ്പോഴുള്ള വുദു നിയ്യത്ത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴാണ് മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെക്കാറുള്ളത്? മുഖം കഴുകൽ തുടങ്ങിയതിന് ശേഷമാണോ, കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണോ, മുഖം കഴുകിക്കഴിഞ്ഞതിന് ശേഷമാണോ? ഇവിടെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ വുദൂആകണമെങ്കിൽ നിർബന്ധമായ നിയ്യത്ത് ക്ലിയർ ആയിരിക്കണം. അസ്ഥാനത്തായി പോയാൽ വുദു അസ്ഥാനത്തായി പോകും. അപ്പൊ വുദൂഇൽ നിയ്യത്ത് വെക്കേണ്ടത് നമ്മുടെ നിയ്യത്തിൻ്റെ അവസാനവും മുഖം കഴുകുന്നതിൻ്റെ തുടക്കവും ഒരുമിച്ചായിരിക്കണം. വുദു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുദു ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആവാം. ആ വുദു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറയലും മുഖം കഴുകൽ തുടങ്ങലും ഒപ്പമായിരിക്കണം. അതും മുഖത്തിന്റെ മേൽഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. സുന്നത്ത് മുഖത്തിന്റെ മേൽഭാഗത്ത് നിന്നാണ്. ഇവിടെ നമ്മൾ മുഖം എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ പരിധി എത്രയാണ്? രണ്ട് ചെവിക്കുറ്റിക്കിടയിലാണ് നീളത്തിൽ. നെറ്റിയുടെയും താഴെ താടിയെല്ലിന്റെയും ഇടയുള്ള സ്ഥലമാണ് പിന്നെ നീളത്തിൽ. വീതിയിൽ രണ്ട് ചെവിക്കുറ്റികൾക്കിടയിലുള്ള ഭാഗം, ആ ഭാഗത്തുള്ള തൊലി പുരുഷനാണെങ്കിൽ അവന്റെ താടി എല്ലാം കഴുകണം. അവിടെ കഴുകൽ സൈലാനുൽ മാ നടക്കണം. അവിടെ നമ്മൾ മുഖം ഇങ്ങനെ കഴുകി, ചെവിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ തടവി പറ്റില്ല. മുഖത്തിൻ്റെ ഈ നിർബന്ധമായ എല്ലാ അതിർത്തികളിലൂടെയും വെള്ളം ഒലിച്ചിറങ്ങണം. ഇൻഷാല്ലാ അവസാന ഭാഗം ഞാൻ പറയും വെള്ളം ഒലിച്ചിറങ്ങുന്നതിൻ്റെ മഹത്വം എന്താണ്. അതിലൊക്കെ ശാസ്ത്രീയമായ ഗുണങ്ങളുണ്ട്, ആത്മീയമായ തലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെച്ചു, വുദു എന്ന ഫർദിനെ ഞാൻ വീട്ടിൽ വെള്ളം കോരിയെടുത്ത് നിയ്യത്ത് വെക്കലോടുകൂടി നമ്മൾ മുഖം മേൽഭാഗത്ത് നിന്ന് മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് വെള്ളം താഴോട്ട് ഒഴുക്കിക്കൊണ്ട് കഴുകുന്നു. അങ്ങനെ 3 പ്രാവശ്യം കഴുകണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖം കഴുകുന്നത് ഫർളായ കഴുകലാണ്. ആദ്യത്തെ കഴുകലിൽ തന്നെ ഫർദിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ഒലിച്ചിറങ്ങിയാൽ മാത്രമേ പിന്നെ രണ്ടാമതും മൂന്നാമതും കഴുകുമ്പോൾ ആ 3-ന്റെ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. ഒരാൾ മുഖം കഴുകിയപ്പോൾ 3 പ്രാവശ്യം കഴുകി, പക്ഷെ 3-ാമത്തെ കഴുകലോടുകൂടിയാണ് എല്ലായിടത്തും വെള്ളത്തിയത്. വുദു സ്വഹീയാകും, പക്ഷെ 3 പ്രാവശ്യം കഴുകുക എന്ന സുന്നത്ത് അവന് ലഭിക്കുകയില്ല. അത് ലഭിക്കണമെങ്കിൽ 1-ാമത്തെ കഴുകലിൽ തന്നെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പൊ നെറ്റി മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ വീതിയിലുമായി നമ്മൾ മുഖം കഴുകുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, മുഖം കഴുകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇപ്പൊ നമ്മളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ഉറക്കിൽ നിന്ന് ഉണരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബോധക്ഷയം സംഭവിക്കുന്ന ആൾക്ക്, ഇവർക്കൊക്കെ
മുഖം, ആ മുഖത്തിലേക്ക് വെള്ളത്തിന്റെ പ്രവാഹം നടന്നാൽ തീർച്ചയായിട്ടും അവന് വല്ലാത്ത ഉന്മേഷം അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇവിടെ നിങ്ങൾ നോക്കൂ, മുഖം, മനുഷ്യന്റെ മുഖം എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മനുഷ്യന്റെ മുഖത്തിനുണ്ട്. മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് മുഖം. അതോടൊപ്പം തന്നെ ഒരുപാട് ഭാവങ്ങളെ പ്രകടിപ്പിക്കുന്ന ദേഷ്യം അല്ലെ, ദേഷ്യം, സന്തോഷം, പിന്നെ വൈകാരികത, ആശകൾ, ആശങ്കകൾ, അങ്ങനെ ഒരുപാട് വൈകാരിക ഭാവങ്ങളെ പ്രകടമാക്കാൻ മനുഷ്യന് കഴിയും. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കോഴി ചിരിക്കുന്നത്, പശു ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്? അവർക്കൊരേ അട്ടഹാസമാണ് അല്ലെ. ആട് ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ചിരിയോ അല്ലെങ്കിൽ അവരുടെ സങ്കടപ്പെടലുകളോ, അങ്ങനെ ചില പ്രത്യേക ഭാവങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതേസമയം മനുഷ്യൻ ഇങ്ങനെ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മനുഷ്യന്റെ മുഖത്ത് പേശികൾ അതിന് വലിയ പങ്കുണ്ട്. ഒരു മനുഷ്യൻ ചിരിക്കുകയാണെങ്കിൽ ആ ചിരിക്കാൻ വേണ്ടി അവന്റെ മുഖത്ത് 15 പേശികൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അവന്റെ മുഖത്ത് 15 പേശികൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ചിരി എന്ന് പറയുന്ന ആ ഒരു ഭാവം അവന് പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ഭാവങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആ മുഖത്തെ നാഡീവ്യൂഹങ്ങൾ എപ്പോഴും ഊർജമായിരിക്കണം. അപ്പോഴാണ് മനുഷ്യന് പ്രസന്നനായി മാറുക, അല്ല ഉന്മേഷമുള്ളവനായി മാറുക. അവന് പിന്നെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ നമ്മൾ പറയാറ്. ആ കണ്ണാടി എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ അവൻ്റെ മുഖത്ത് പ്രകടമാകും, സന്തോഷങ്ങളും പ്രകടമാകും. അപ്പം മനുഷ്യൻ്റെ മുഖം എപ്പോഴും ഉണർന്നിരിക്കണം, പ്രസന്നതയുള്ളതായിരിക്കണം. അങ്ങനെ പ്രസന്നതയുള്ളതായിരിക്കുന്നതിൽ വുളൂഹിൻ്റെ കർമ്മത്തിന് പങ്കുണ്ട്. കാരണം എന്നാ, 3 പ്രാവശ്യം മുഖം കഴുകലോടുകൂടി അവൻ്റെ മുഖത്തെ നാഡീവ്യൂഹങ്ങളെ ഊർജിതമാക്കുകയാണ്. അപ്പൊ നിർബന്ധമായ മുഖം കഴുകൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഊർജസ്വരായി നിലനിൽക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് വുളൂഹിലൂടെ സാധ്യമാകുന്നത്. അപ്പൊ നമ്മൾ മുഖം കഴുകി മുൻകൈ കഴുകി, മിസ്വാക്ക് ചെയ്തു, വായിൽ വെള്ളം കുപ്പിളിച്ച്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, വുളു എന്ന ഫർദ്ദിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടുകൂടി നമ്മൾ മുഖം കഴുകി കഴിഞ്ഞു. ഇനി എന്താണ്? കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകുക. ഇവിടെ മുഖം കഴുകുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തിങ്ങിയ താടി തിക്കകത്തുക, ഇത് സുന്നത്താണ്. ഇനി കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകുക. വുളുവിൻ്റെ ഫർദ്ദായ പ്രവർത്തനമാണ്, ഫർദ്ദായ കർമ്മമാണ് കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകുക. അങ്ങനെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകേണ്ടത്? വിരലുകളിൽ നിന്നാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ, വിരലുകളിൽ നിന്ന് മുട്ടുഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുന്ന രൂപത്തിലാണ് കൈ കഴുകേണ്ടത്. രണ്ട് കൈയും അങ്ങനെ തന്നെ, ആദ്യം വലതു ഭാഗത്ത് കൈ, അത് സുന്നത്താണ്, പിന്നെ ഇടത് കൈ. ആ രൂപത്തിൽ നമ്മുടെ വിരൽ തുമ്പ്, വിരൽ ഭാഗത്ത് നിന്ന് വെള്ളം ഒലിച്ചിറക്കിക്കൊണ്ട് മുട്ടുഭാഗത്തിലേക്ക് വെള്ളം ഒലിച്ചിറക്കുക. അങ്ങനെയാണ് നമ്മൾ വുളു എടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം ഇടതുഭാഗത്ത്, ആദ്യം 3 പ്രാവശ്യം വലതു ഭാഗം കഴുകുന്നു, പിന്നെ ഇടത് ഭാഗത്ത് കൈയും 3 പ്രാവശ്യം, അതുപോലെ വിരൽ ഭാഗത്ത് നിന്ന് തുടങ്ങി 3 പ്രാവശ്യം കഴുകുന്നു. ഇവിടെ നമ്മൾ മുഖവും കൈയും ഇൻഷാല്ലാ അതിന് ശേഷം പറയാൻ പോകുന്നുണ്ട്. കാല് ഞെരിയാണ് ഉൾപ്പെടെ കഴുകുക. അത് ഈ 3 അവയവങ്ങളും ഫർദ്ദായ കഴുകൽ, ഫർദ്ദായ പരിധിയിൽ നിന്ന് അല്പം നീട്ടിക്കഴുകൽ, കൂടുതൽ കയറ്റിക്കഴുകൽ സുന്നത്താണ്. ഇൻഷാല്ലാ അത് അവസാനം കാല് ഞെരിയാണ് ഉൾപ്പെടെ കഴുകുന്ന ഭാഗം പറയുമ്പോൾ നമുക്ക് പറയാം. നമുക്ക് വുളുവിൻ്റെ അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ തല തടവുക. തല തടവൽ ഫർദ്ദാണ്. തലയുടെ അതിർത്തിയിൽപ്പെട്ട മുടിയെയാണ് നമ്മൾ തടവേണ്ടത്. തലയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ പിന്നെ ചെവി പെരടീൻ്റെ മേൽപോട്ടുള്ള ഭാഗമാണല്ലോ തല. ആ തലയുടെ പരിധിയിൽപ്പെട്ട ഭാഗത്താണ് തല തടവേണ്ടത്. അല്പഭാഗം തടവിയാലും നമ്മുടെ മദഹമനുസരിച്ച് വുളു സ്വഹിയാകാൻ അത് മതി. എങ്കിലും അതിൻ്റെ പരിപൂർണ്ണം, നമ്മളിപ്പോൾ പരിപൂർണമായ സുന്നത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പരിപൂർണമായ സുന്നത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ തല പൂർണ്ണമായും തടവണം. കാരണം ചില മദ്ഹബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും
ഹംബലി മദ്ഹബിന്റെ, ഹംബലി ഇമാമിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെ മദ്ഹബിൽ വാജിബാണ്, നിർബന്ധമാണ് തല മുഴുവനും തടവൽ. ഹനഫി മദ്ഹബിൽ തലയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും തടവണമെന്നാണ്. അപ്പൊ എല്ലാ മദ്ഹബുകളെയും പിന്തുടരുക, എല്ലാ മദ്ഹബുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് തല മുഴുവനായും തടവൽ സുന്നത്താണ്. അതിന് സുന്നത്തായ രൂപമുണ്ട്. നമ്മുടെ രണ്ട് തള്ളവിരലുകൾ ചെവിക്കുറ്റിയുടെ ഭാഗത്ത് വെച്ച്, ചൂണ്ടുവിരലുകൾ നെറ്റിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കോർത്ത് വെച്ച്, അങ്ങനെ നമ്മൾ ഈ ചൂണ്ടുവിരലിനെയും ബാക്കിയുള്ള വിരലുകളെയും തലയുടെ പിറകുവശത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇതാണ് അതിൻ്റെ സുന്നത്തായ തടവുന്നതിൻ്റെ രൂപം. രണ്ട് തള്ളവിരലുകൾ ചെവിക്കുറ്റിയുടെ ഭാഗത്ത് വെച്ച്, ചൂണ്ടുവിരലുകൾ ഇങ്ങനെ പരസ്പരം കോർത്ത് വെച്ച്, ബാക്കിയുള്ള വിരലുകളോടൊപ്പം തലയുടെ പിറകുവശത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തല മുഴുവനും തടവുക എന്ന സുന്നത്ത് ലഭിക്കും. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരുടെ മുടികൾ മറിയുന്ന തരം മുടിയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയ കൈ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരിക. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക. തല തടവുന്നതിൻ്റെ പരിപൂർണമായ സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫർള് നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഇങ്ങനെ തല തടവി. ഇനി അടുത്തത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെവി തടവുന്നു. ചെവി തടവുമ്പോഴും അത് സുന്നത്താണ്. ചെവി തടവൽ സുന്നത്താകുമ്പോൾ ആ പരിപൂർണമായ സുന്നത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും മാത്രമാണ് ചെവി തടവുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. തള്ളവിരൽ ചെവിയുടെ പിറകുവശത്ത് വെച്ച്, ചൂണ്ടുവിരൽ ചെവിയുടെ ഉൾഭാഗത്താകുന്ന രൂപത്തിൽ ഇങ്ങനെ തള്ളവിരലും പിന്നെ ചൂണ്ടുവിരലും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെവി തടവേണ്ടത്. അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം വെള്ളം മൂന്ന് പ്രാവശ്യം വേറെ തന്നെ എടുത്ത് ഇങ്ങനെ ചെവി മൂന്ന് പ്രാവശ്യം തടവുന്നു. ഇനി വുദുവിന്റെ അവസാന ഭാഗം, കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ നീട്ടിക്കഴുകുക. ഞെരിയാണി ഉൾപ്പെടെ കഴുകുക വുദുവിന്റെ അവസാനത്തെ കർമ്മമാണ്. കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇവിടെ പിന്നെ വിരലുകൾ തിക്കകത്തി കഴുകുക എന്ന് പറയുന്ന ഒരു സുന്നത്ത് ഇതിൽ പാലിക്കേണ്ടതുണ്ട്. അത് നമ്മൾ കൈ കഴുകുന്നിടത്തും കാല് കഴുകുന്നിടത്തും ആ സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്. കൈ കഴുകുമ്പോൾ കയ്യെ തിക്കകത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ രണ്ടും കോർത്ത് വെക്കുക. കാല് കഴുകുമ്പോൾ ആ കാലിൻ്റെ വിരലുകളെ തിക്കകത്തുന്നതിൻ്റെ പരിപൂർണമായ സുന്നത്ത് നമുക്ക് ലഭിക്കുന്നത് ഇടതു കയ്യൻ്റെ ചെറുവിരലുകൊണ്ട്, വലത് കയ്യൻ്റെ ചെറുവിരൽ മുതൽ ഇങ്ങോട്ട് തള്ളവിരൽ വരെയും, ഇടത് കാലിൻ്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയും താഴ്ഭാഗത്ത് നിന്ന് മേൽപോട്ടായിട്ട് ഇങ്ങനെ തിക്കകത്തുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇടത് കൈ ചെറുവിരൽ കൊണ്ട് വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെയും, ഇടത് കാലിൻ്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയും, നമ്മുടെ കയ്യിൻ്റെ ചെറുവിരൽ കൊണ്ട് കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മേൽപോട്ടായിട്ട് ഇങ്ങനെ തിക്കകത്തൽ സുന്നത്താണ്. അപ്പോഴാണ് അതിൻ്റെ പരിപൂർണമായ സുന്നത്ത് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പിന്നെ കഴുകി, നേരത്തെ ഞാൻ പറഞ്ഞ മുഖം കയ്യ് കാല് ഇത് നീട്ടിക്കഴുകൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം അങ്ങനെ കൈകാലുകളും മുഖവും നീട്ടിക്കഴുകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കഴുകുന്നവരെ നാളെ മഹ്ശറയിൽ ഞാൻ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മദീന മക്ബറയിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കെൻ്റെ സഹോദരന്മാരെ കണ്ടുമുട്ടണം, സഹോദരന്മാരെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള സ്വഹാബ ചോദിച്ചു, ഞങ്ങളല്ലേ നബിയെ അങ്ങയുടെ സഹോദരന്മാർ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ അസ്ഹാബാണ്, സഖാക്കളാണ്, കൂട്ടുകാരാണ്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ പിറക്കാൻ പോകുന്ന, എന്നെ കാണാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, പിറക്കാൻ പോകുന്നവരാണ്. ആ സഹോദരങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, നാളെ മഹ്ശറയിൽ അവരെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാളെ ഫൈന്നഹും യഹ്തൂന ഉറന്‍ മുഹജ്ജലീന മിനൽ വുദൂഉ, വുദൂഉ കാരണമായിട്ട് മുഖവും കൈകാലുകളും പ്രകാശിച്ചവരായിട്ടവർ വരും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഉപമ പറഞ്ഞു, ഒരാൾക്ക് ഒരുപാട് കറുത്ത കുതിരകളുണ്ടെങ്കിൽ ആ കറുത്ത കുതിരയിൽ നിന്നും വെളുത്ത കാലുകളുള്ളൊരു കുതിരയുണ്ടെങ്കിൽ
ആ കറുത്ത കുതിരകൾക്കിടയിൽ നിന്നും വെളുത്ത അടയാളമുള്ള കുതിരയെ തിരിച്ചറിയുന്നത് പോലെ വുളുവ് കാരണമായി മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവനെ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ഞാൻ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമ ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളുവ്. എന്റെ സമുദായം അന്ത്യനാളിൽ വിളിക്കപ്പെടുന്നതാണ് ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളുവ്, വുളുവിന്റെ അടയാളം കാരണമായി പ്രകാശിക്കപ്പെടുന്നവരെ ഇന്ന് നാളെ അന്ത്യനാളിൽ വെച്ചുകൊണ്ട് എൻ്റെ സമുദായം വിളിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഫമനിസ്തതാഅ മിൻകും മയ്യുതീല ഉറത്തഹു ഫല്യഅമൽ, നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ നീട്ടിക്കിടുക്കാൻ സാധ്യമായാൽ ഫല്യഫ്അൽ, അവരങ്ങനെ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഖവും കൈയും കാലുകളും നീട്ടിക്കഴുകുന്നതിൻ്റെ മഹത്വം പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുഖവും കൈകാലുകളൊക്കെ നീട്ടിക്കഴുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖം നീട്ടിക്കഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ മേൽപോട്ടേക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പിരടിയുടെ ഭാഗം, കഴുത്തിൻ്റെ മേലെ പിരടിയുടെ ഭാഗം, ആ ഭാഗവും അതുപോലെ തന്നെ താടിയുടെ താഴ്ഭാഗവും നെറ്റിയുടെ മേൽഭാഗവും എല്ലാം ഒരുമിച്ച് ഒന്ന് നീട്ടിക്കഴുകുക. അതുപോലെ തന്നെ കയ്യ് രണ്ടും നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ മുട്ടിൽ നിന്ന് അല്പം മേൽപോട്ടായി നീട്ടിക്കഴുകുക. കാല് രണ്ടും നീട്ടിക്കഴുക എന്ന് പറഞ്ഞാൽ തണ്ടം കാലിലേക്ക് മേൽപോട്ടാക്കി നീട്ടിക്കഴുകുക. അങ്ങനെ നീട്ടിക്കഴുകുമ്പോൾ ഈ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ മഹത്വം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ വുളു അവസാനിച്ചു, വുളുവിൻ്റെ കർമ്മം അവസാനിച്ചു. ഇവിടെ നമ്മൾ തർത്തീബ്, വുളുവിൻ്റെ ഈ തർത്തീബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്രമപ്രകാരമായിരിക്കണം ഫർളായ പ്രവർത്തനങ്ങൾ. ആദ്യം മുഖമാണ് വരുന്നത്, പിന്നെ കൈ, തല, പിന്നെ അതുപോലെ തന്നെ കാല്. ഈ രൂപത്തിൽ തർത്തീബ് പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അതോടൊപ്പം പൊതുവിൽ ചേർത്ത് വായിക്കേണ്ട സുന്നത്തുകളാണ് തുടർച്ചയായി ഇലാഹ്, തുടർച്ചയായി തുടരെ തുടരെ ചെയ്യൽ സുന്നത്താണ്. തുടർച്ചയായി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അവയവം കഴിഞ്ഞ് തൊട്ടടുത്ത അവയവം, അത് ആ അവയവം കഴിഞ്ഞ് ഉടനെ ചെയ്യൽ സുന്നത്താണ്. നിർബന്ധമില്ല, അതിൻ്റെ ഒരു പരിധി മഹാന്മാരായ ഉലമാ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ആദ്യത്തെ അവയവം കഴുകി ആ വെള്ളം വറ്റുന്നതിന് മുമ്പ് അടുത്ത അവയവം കഴുകുന്നതിലേക്ക് പ്രവേശിക്കാം. എന്നാലും ആ ഒരു വിലാഗ് തുടർച്ചയുടെ സുന്നത്ത് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായി കഴുകൽ സുന്നത്താണെങ്കിലും ചില ആളുകൾക്ക് അത് നിർബന്ധമാകും. നിത്യാശുദ്ധിക്കാർ, നിത്യാശുദ്ധിക്കാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്തിഹാദത്തുകാർ, ബ്ലീഡിങ്ങുള്ള സഹോദരിമാർ, നിത്യരോഗികളാണ്. എപ്പോഴും ബ്ലീഡിങ് വരുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വൃത്തിയാക്കി ഉളവെടുത്ത്, പിന്നെ അവർക്ക് ഓരോ ഫർദിൻ്റെയും സമയമാകുമ്പോഴാണ് അവർ ഉളവെടുത്ത് ഓരോ ഫർദിനും ഓരോ ഉളു എന്ന രൂപത്തിൽ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി ഉളവെടുത്ത് നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സഹോദരിമാർ ഉളു എടുക്കുമ്പോൾ അവർക്ക് തുടർച്ച നിർബന്ധമാണ്, തുടർച്ചയായിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ആ സുന്നത്തല്ല, അവർക്ക് നിർബന്ധമാണ് തുടർച്ചയായിട്ട് അവർ ഉളവ് ചെയ്യണം. പിന്നെ കർമ്മ, ഉളുവിലെ കർമ്മങ്ങൾ തുടരെ തുടരെ അവർ ചെയ്യണം, അത് നിർബന്ധമാണ് നിത്യാശുദ്ധിക്കാൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉളുവിലെ ദിക്റുകൾ, നേരത്തെ പറഞ്ഞ ഉളുവിൽ നിർബന്ധമായ ഒരു ദിക്റുമില്ല. മുഖം കഴുകുന്ന സന്ദർഭത്തിലുള്ള നിയ്യത്തല്ലാതെ ഉളുവിൽ നിർബന്ധമായ ഒരു അദ്കാറുകളുമില്ല. തുടക്കത്തിൽ ഔദു ബിസ്മി തുടങ്ങി, അങ്ങനെ നമ്മൾ ഹംദും ചൊല്ലി വുദൂ തുടങ്ങി. പക്ഷേ വുദൂ അവസാനിച്ചതിന് ശേഷം, വുദൂവിൻ്റെ അവസാനത്തിൽ, വുദൂവിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വമായി പഠിപ്പിച്ച പ്രാർത്ഥന, അത് വളരെയധികം സുന്നത്തുണ്ട്. ഖിബലക്ക് മുന്നിട്ട് രണ്ട് കൈയും രണ്ട് കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. وصلى الله على سيدنا محمد وعلى اله وصحبه وسلم. എന്ന ഷഹാദത്ത് പ്രാർത്ഥന അവസാനം സുന്നത്തുണ്ട്. അങ്ങനെ ദുആ ചെയ്താൽ വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും വുളൂഹ് എടുത്ത് അങ്ങനെ ദുആ നടത്തിയാൽ തീർച്ചയായിട്ടും അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നതി, സ്വർഗത്തിൻ്റെ വാതിലുകൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ,
അവൻ ഉദ്ദേശിച്ച കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യമാകും. അപ്പൊ ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസിൻ്റെ ഫീഡ്ബാക്കായി നിങ്ങൾക്ക് പഠിതാക്കൾക്ക് നൽകുന്ന നോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തി പോരുന്ന ആളുകളുണ്ടാകും, അത് നിലനിർത്തുക, ഇല്ലാത്ത ആളുകൾ അത് തുടങ്ങുക, ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ തൊട്ട് നമ്മളെപ്പോഴും അശ്രദ്ധരായിരിക്കും, ഇതിന് വലിയ മഹത്വമുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന നിലനിർത്തുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് വുദൂഇന് ശേഷം സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതൽ സുന്നത്താണ്, അതിന് വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഖറഅ ഫീ ഇസ്രി വുദൂഇ, വുദൂഇന്റെ അവസാനത്തിൽ ഒരാൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് മറത്തൻ വാഹിദ് ഒരു പ്രാവശ്യം ഓതിയാൽ, കാന മിന സിദ്ദീഖീന, സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്ന മഹാന്മാരോടൊപ്പം അവൻ ഒരുമിച്ച് കൂടും. ഒമൻ കറഹ മറത്തൈനി കുതിബ ഫീ ദീവാനി ശുഹദ, രണ്ട് പ്രാവശ്യം ഓതിയാൽ ശുഹദാക്കളുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടും. ഒമൻ കറഹ സലാസൻ, ആരെങ്കിലും ഉദൂവിന് ശേഷം ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ, ഹശറഹുല്ലാഹു മഹ്ശറൽ അംബിയ, അംബിയാക്കളുടെ സമക്ഷത്തിലായി അവരുടെ മജ്ലിസിലായി അവൻ ഒരുമിച്ച് കൂട്ടപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഉദൂവിന്റെ രീതിശാസ്ത്രം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആദാബുകൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ശാസ്ത്രീയമായ ഗുണങ്ങൾ നമ്മൾ പരാമർശിച്ചു. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വുദൂഇനെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വുദൂ ഉള്ളവരായി മാറുക എന്ന ഒരു ഈമാനികമായ ശീലം നമുക്കുണ്ടാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വുദൂ പതിവാക്കുന്ന ശീലം അത് മുഅ്മിനിൻ്റെ അടയാളമാണ്. വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനായ മനുഷ്യനല്ലാതെ വുദൂഇനെ സൂക്ഷിക്കുകയില്ല. ജീവിതത്തിൽ വുദൂ നിലനിർത്തുക, വുദൂഇനെ ദായിമാക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി നമ്മൾ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ വുദൂ എടുത്ത് ശുദ്ധിയുള്ളവരായിട്ടാവണം വിരിപ്പിലേക്ക് കിടക്കേണ്ടത്. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി വുദൂഓടുകൂടി കിടത്തത്തിൻ്റെ ആദാബ് പാലിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു, അങ്ങനെ ഉറങ്ങിക്കഴിയുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ, ഏതൊരു മനുഷ്യനെ ഉറങ്ങിയാൽ ആ മനുഷ്യൻ്റെ ആത്മാവിന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അർശിൻ്റെ അടുത്ത് വെച്ച് ആത്മാക്കളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, വുദൂഓടുകൂടി കിടന്നുറങ്ങിയ ആത്മാക്കൾ മാത്രമാണ് അർശിൻ്റെ അവിടെ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക. ആ ആത്മാക്കളിൽ നമ്മുടെ ആത്മാക്കളും ഉൾപ്പെടണമെങ്കിൽ നമ്മൾ വുദൂഓടുകൂടി കിടന്നുറങ്ങണം. അങ്ങനെ വുദൂഇൽ എപ്പോഴും പതിവാക്കുക. കാരണം നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. ഒരു മനുഷ്യൻ വുദൂഓടുകൂടി മരണം സംഭവിച്ചാൽ അത് ഏറ്റവും വിശുദ്ധിയുള്ള മരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വുദൂ പതിവാക്കുക. പക്ഷെ ഈയൊരു വുദൂ പതിവാക്കുക എന്ന ശീലം സ്ത്രീകൾക്ക് പ്രയാസകരമാണ്. ആർത്തവമുള്ള സ്ത്രീകൾക്ക് ആർത്തവചക്രം നടക്കുന്ന സന്ദർഭത്തിൽ വുദൂ എടുക്കൽ നിഷിദ്ധമാണ്. എങ്കിലും ആർത്തവമുള്ളൊരു സ്ത്രീയുടെ രക്തം നിലച്ചിരിക്കുന്നു, രക്തം നിലച്ച സ്ത്രീ പക്ഷേ അവൾ കുളിച്ചുകൊണ്ട് ശുദ്ധിയായിട്ടില്ല എങ്കിലും രക്തം നിലച്ചാൽ അവർക്ക് വുദു എടുക്കൽ സുന്നത്താണ്. കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ വുദു എടുക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. രക്തം വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വുദു എടുക്കൽ ഹറാമാണ്, വുദു എടുക്കാൻ പാടില്ല. രക്തം നിലച്ചിട്ടുണ്ട്, ശുദ്ധിയായിട്ടില്ല, കുളിച്ച് ശുദ്ധിയായിട്ടില്ല എങ്കിലും വുദൂഎടുക്കൽ സുന്നത്തുമാണ്. അപ്പോൾ ഇൻഷാല്ലാ വുദൂ പതിവാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ വുദൂഇലൂടെ ഒരുപാട് നേട്ടങ്ങൾ, നേരത്തെ പറഞ്ഞ നമ്മൾ കുറേ ശാസ്ത്രീയമായ ഗുണങ്ങൾ പറഞ്ഞു, അതിലുപരി മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. സൈലാനുൽ മാ, വെള്ളം ശരീരത്തിൽ നിന്ന് ഒറ്റി വീഴുമ്പോൾ അവസാന തുള്ളി വരെ അവൻ്റെ ഓരോ അവയവങ്ങളിലെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കയ്യ്, നമ്മുടെ കയ്യിലൂടെ വെള്ളമൊലിപ്പിക്കുമ്പോൾ, മുഖത്തിലൂടെ വെള്ളമൊലിപ്പിക്കുമ്പോൾ അവസാന തുള്ളി വരെ അവൻ്റെ പാപങ്ങൾ ആ വുദൂ കാരണമായി പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വുദൂഇൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായ വുദൂ, അഹ്സനൽ വുദൂ, വുദൂഇനെ നന്നാക്കിയവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ
നല്ല രൂപത്തിൽ ഉദു എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ക്ലാസ് തൽക്കാലം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.